ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോഗോസ് ക്വിസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലോഗോസിന് വേണ്ടി രണ്ടു വിധത്തിലാണ് നാം പഠിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള 1031 വാക്യങ്ങൾ ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിനു സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ആദ്യമായി വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്തു തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2020 ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ 80 86 59 16 28 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും പ്രായവിഭാഗവും മെസ്സേജ് ചെയ്താൽ ആ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചോദ്യോത്തരങ്ങളുടെ 24 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ലഭ്യമായിട്ടില്ലാത്തവർക്ക് പ്രസ്തുത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ 164-ാമത് ദിവസം നാം ഇന്ന് പഠിക്കുന്ന വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4:1-4 വാക്യങ്ങൾ. 1 വാക്യം, കടൽ തീരത്ത് വച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ അവൻ അഭിമുഖമായി നിന്നു. 4:1 വാക്യം ഒരിക്കൽ കൂടി പറയാം. കടൽ തീരത്ത് വച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. 2 വാക്യം, അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. 2 വാക്യം ഇപ്രകാരമാണ്, അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. 3 വാക്യം, അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. 3 വാക്യം ഒരിക്കൽ കൂടി പറയാം. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. 4 വാക്യം, വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരുകിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. 4 വാക്യം ഇപ്രകാരമാണ്, വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരുകിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. ഇങ്ങനെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. വാക്യങ്ങൾ കാണാതെ പഠിക്കാനും പഠിച്ച വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. അതിന് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.